दर्शनं निखिलदुःखहरं पवित्रं यत्पादपङ्कजरजांस्य घनाशकानि धात्रीपुमर्तनिजैस्य च यत्कृपाश्रीनारायणं मुनिवरं तमहं नमामि। എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ സ്വാനുഭവഗീതിയിലെ കഴിഞ്ഞ ദിവസം ഗുരു ഓർമ്മിപ്പിച്ചത് നമ്മുടെ ഈ ജിജ്ഞാസു ഒരു കാരണവശാലും തൻ്റെ എല്ലാം ആയിട്ടുള്ള ആ ഭഗവാൻ്റെ പാദപത്മങ്ങളിൽ തന്നെ എങ്ങും ഉപേക്ഷിച്ചു പോകരുത് എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഒരു കാരണവശാലും അങ്ങനെ പോയാലുണ്ടാകുന്ന അപകടങ്ങൾ, അതിൻ്റെ വരുംവരായികളൊക്കെ സൂചിപ്പിച്ചു. അടുത്ത ശ്ലോകത്തിൽ അതിൻ്റെ ബാക്കി ആയിട്ട് പറയുകയാണ്, പോകരുതിനി നിന്നടിയിൽ ചാകണം അല്ലെന്നിരിക്കിൽ ഇവനിന്നും വേഗം ഇരുൾക്കടലിൽ വീണാകുലമുണ്ടാം അതിന് പറയണമോ. പോകരുതിനി നീ ഒരു കാരണവശാലും എന്നെ വിട്ടുപോകരുത്, നിന്നടിയിൽ ചാകണം, നിന്റെ പാദപത്മങ്ങളിൽ ലയിച്ചു ചേരണം. ചാകണം എന്നുള്ളത് ഒരു സാധാരണ നമ്മൾ ലോക്കലായിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമാണ്. അപ്പം ഇവിടെ മരിച്ചു പോകണം എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് അവിടെ നിൻ്റെ പാദത്തിൽ എനിക്ക് ലയിച്ചു ചേരണം. അല്ലെന്നിരിക്കൽ, ഇനി അങ്ങനെ അല്ലാതെ വന്നാലോ, ഇവൻ ഇന്നും ഈ ഏഴയായിട്ടുള്ള ഞാൻ എന്ത് സംഭവിക്കും? വേഗം ഇരുൾക്കടലിൽ വീണു, ഈ ദുഃഖത്തിൽ ഇരുൾക്കടൽ ഭയങ്കരമായിട്ടുള്ള ഇരുട്ട് വ്യാപിച്ചു കിടക്കുന്ന ആ കടലിൽ വീണ് വെന്തു പോകും. ആകുലമുണ്ടാവും, അത് ഒരുപാട് യാതനകൾ അനുഭവിക്കേണ്ടി വരും അവിടെ. അത് ഇന്ന് പറയണമോ? അക്കാര്യം പ്രത്യേകിച്ച് എടുത്ത് നിന്നോട് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഈ പരമ്പൊരുൾ അല്ലെങ്കിൽ ഭഗവാൻ അല്ലെങ്കിൽ ആ ചൈതന്യ സ്വരൂപൻ വിട്ടുപോകരുത്, ഞാനെല്ലാം അങ്ങിൽ സമർപ്പിച്ചിരിക്കുകയാണ്, നീ എന്നെ ഒരു കാരണവശാലും എന്തെങ്കിലും കാരണമൊക്കെ പറഞ്ഞ് എന്നെ കൈവിട്ട് കളയരുത് എന്ന് പറയുന്നതിന് വ്യക്തമായിട്ടുള്ള കാരണമുണ്ട്. കാരണം പാദപത്മങ്ങളിൽ എനിക്ക് അലിഞ്ഞു ചേരണം, മറ്റൊന്നും എനിക്ക് ആവശ്യമില്ല. അപ്പോൾ എല്ലാം നമ്മൾ ആ പരമ്പൊരുളിൽ ഇനി അഥവാ ഭക്തിയുടെ ഒരു തലത്തിലാണെങ്കിൽ ആ ഇഷ്ട ദേവതയിൽ പരിപൂർണമായിട്ട് സമർപ്പിക്കുക, അങ്ങനെ എനിക്ക് അവിടെ ലയിച്ചു ചേരണം അങ്ങയുടെ പാദപത്മത്തിൽ. ഒരു ദേവതാ സങ്കല്പത്തിലുള്ള ഒരു ലയിച്ചു ചേരലാണെങ്കിൽ അത് ആ ദേവതാലോകത്തേക്കാണ് പോകുന്നത്. ഇനി അത് ആത്മാനുസന്ധാനം എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിലോ, അത് തീർച്ചയായിട്ടും ഞാനും
നീയുമെന്നുള്ള ഭേദവ്യത്യാസമില്ലാത്ത ഒന്നിലേക്ക് നമ്മളെ അടുപ്പിക്കും. അതുകൊണ്ട് നിന്റെ പാദ പത്മങ്ങളിൽ എനിക്ക് ലയിച്ചു ചേരണം, അതാണ് എൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. ഒരു കാരണവശാലും അതിന് സാധിക്കാതെ പോയാലോ? പിന്നീടുണ്ടാകുന്ന ദുഃഖത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്താണ്? ഇനി അങ്ങനെ അല്ലാതെ വന്നാൽ, അല്ലെന്നിരിക്കൽ ഇവൻ ഇന്നും വേഗം ഇരുൾ കടലിൽ വീഴും. അപ്പോൾ ഇരുൾ കടൽ വേഗുക. നമ്മൾ ഈ നരകത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ സ്വർഗവും നരകവും ഒക്കെ ഉണ്ടെന്ന് പറയും. അപ്പോൾ ഒരു ചില ആളുകൾക്ക് അതൊരു സാങ്കല്പികമായിട്ടുള്ള ഒരു വർത്തമാനമാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ശ്രീനാരായണ ഗുരുദേവൻ ദൈവചിന്തനം എന്നുള്ള കൃതിയിൽ സംശയത്തിനിടവരാത്ത രീതിയിൽ ഈ ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. ദേവതാലോകവും അതുപോലെ തന്നെ മറ്റ് സാത്വികമല്ലാത്ത ഉപാസനകൾ നടത്തി ചെന്നുപെടുന്ന ലോകവും, അപ്പം അതിനകത്ത് സാത്വികമല്ലാത്ത രജോ ഗുണമൊക്കെ ത്തിൻ്റെ പ്രാധാന്യമുള്ള ലോകങ്ങൾ. ഇപ്പം നരകം എന്ന് പറയുന്നത് ദുഃഖം മാത്രമുള്ള ഒരു സ്ഥലമാണ്. ഇപ്പം സ്വർഗത്തിൽ സുഖം മാത്രമാണ്, അത് താൽക്കാലികമാണ്, ഇതും താൽക്കാലികമാണ്. ഇപ്പം ഈ ദുഃഖമയമായിട്ടുള്ള ഒരു ഒരു ലോകം വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, അത് നമ്മളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒന്നല്ല. സൂക്ഷ്മമായിരിക്കുമ്പോൾ തന്നെ അത് നമ്മുടെ മനസ്സിലും കൂടിയുള്ളതാണ്. അപ്പോൾ ഈ ഭൂലോകത്ത് പോലെ തന്നെ വേറെ സൂക്ഷ്മമായ ഒരു ലോകമുണ്ട്. ഈ നരകത്തിൽ കിടന്ന് നമുക്ക് അലയേണ്ടി വരുന്നത് ഈ മനുഷ്യനായിരിക്കുന്ന സമയത്ത് തന്നെ അവൻ നല്ല കർമ്മങ്ങൾ ചെയ്യാതെ ദുഷ്കർമ്മങ്ങൾ മാത്രം ചെയ്ത് മറ്റുള്ളവരെ വഞ്ചിക്കുക, മറ്റുള്ളവരെ ഒരുപാട് ഉപദ്രവിക്കുക, വേദനിപ്പിക്കുക, അങ്ങനെ ഉള്ള ആളുകൾ, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ പിന്നീട് വേറെ ലോകത്ത് പോയാലും, അതായത് നരകത്തിൽ പോയാലും ദുഃഖം അനുഭവിക്കണം. അതുകൂടാതെ മനുഷ്യനായിട്ട് തന്നെ ഒരുപാട് കർമ്മങ്ങൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഏത് രീതിയിലായാലും ദുഃഖം ആരാണോ എവിടെയാണോ അനുഭവിക്കുന്നത് അതിന് നമുക്ക് നരകം ആയിട്ടെടുക്കാം. സുഖം ആയിട്ട് ആരൊക്കെയാണോ ജീവിക്കുന്നത് അത് സ്വർഗമാണ്. അപ്പം ഈ ഭൂമിയിൽ തന്നെ ഉണ്ട് ഇത് രണ്ടും. അതോടൊപ്പം തന്നെ ഈ ശരീരം ഉള്ളപ്പോഴാണ് നമുക്ക് ഈ ഭൂമിയിൽ ഈ ദുഃഖവും സുഖവും. ഈ ശരീരം വിട്ടു കഴിയുമ്പോഴാണ് സൂക്ഷ്മമായിട്ട് ലോകത്തേക്ക് പോകുന്നത്. അവിടെ ഈ ശരീരമല്ല, മറിച്ച് നമ്മുടെ കാരണ ശരീരവും സൂക്ഷ്മ ശരീരവും, അത് രണ്ടുമാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അത് പോകുന്നുമില്ല. അപ്പോൾ ചില ലോകങ്ങൾ, ഗന്ധർവ ലോകങ്ങൾ പോലെയുള്ള, അതുപോലെ തന്നെ നരകത്തിൽ കിടന്ന് ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ചില സൂക്ഷ്മമായിട്ടുള്ള ജീവികളുണ്ട്, ഗുരു പറയുന്ന പോലെ. അതിനെയൊക്കെ വളരെ അപൂർവം ചില ആളുകൾക്ക് അതിനെ കാണാനും അവരുമായിട്ട് സംവദിക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്, ഇന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ഈ ആധുനിക സയൻസും നമ്മുടെ യുക്തിയും ഒന്നും ചിലപ്പോൾ അതിനെ ഉൾക്കൊള്ളുവാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയുള്ളവരുണ്ട്. അവരത് ഉൾക്കൊള്ളണമെന്ന് ആർക്കും നിർബന്ധമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഇഷ്ടത്തിനും അനിഷ്ടത്തിനും നമ്മുടെ യുക്തിക്കും നമ്മുടെ അനുഭവത്തിനും വരുന്നത് മാത്രമേ ഞാൻ അംഗീകരിക്കുകയുള്ളൂ, ഞാൻ കാണാത്തതൊന്നും ഞാൻ അംഗീകരിക്കില്ല, അതൊക്കെ ഇല്ലാത്തതാണ് എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. നമ്മുടെ അനുഭവത്തിൽ അത് വരുന്നില്ല, അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് വേറൊരാൾക്ക് വന്നുകൂടായികയില്ല. ഇപ്പം നമ്മൾ തന്നെ, നമ്മൾക്ക് അഞ്ച് ഇന്ദ്രിയങ്ങളുണ്ട്. ഈ
അഞ്ച് ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ കാണുന്ന ലോകം വളരെ വ്യത്യസ്തമാണ്. ഇപ്പം ഞാനും നിങ്ങളും തമ്മിൽ കാണുന്ന ഒരേപോലെ കാണുന്ന ലോകമുണ്ട്. ഒരു ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു റോസാ പുഷ്പത്തെ കാണുന്നു. ആ റോസാ പുഷ്പത്തെ നമ്മൾ ഏത് രീതിയിലാണ് കാണുന്നത്? ചിലര് അതിനെ പറിച്ചെടുത്തിട്ട് സൗന്ദര്യം ആസ്വദിക്കുന്നതുണ്ട്, അതിൻ്റെ ഭംഗി ആസ്വദിക്കുന്നുണ്ട്. ചിലരതിന് പുഷ്പം, ആ പുഷ്പത്തെ പറിച്ച് ഭഗവാന് സമർപ്പിക്കുന്നു. ചിലര് ആ ചെടിയിൽ നിന്ന് തന്നെ അതിനെ കണ്ട് ആസ്വദിക്കുന്നുണ്ട്. എല്ലാവരും ഒരു റോസാ പുഷ്പത്തെയാണ് കണ്ടത്. പക്ഷേ അവർക്ക് ഇപ്പോൾ 10 പേരാണ് കണ്ടെങ്കിൽ 10 രീതിയിലാണ് ആ പുഷ്പത്തെ അവർ കണ്ടതും മനസ്സിലാക്കിയതും അതിനെ ഉപയോഗിക്കാൻ ശ്രമിച്ചു. എന്തുകൊണ്ട് എല്ലാവർക്കും ഒരേപോലെ തോന്നിയില്ല? അപ്പം അങ്ങനെ ഒക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒന്നിനെ തന്നെ കാണുമ്പോൾ പല രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്തണമെന്നും കാണണമെന്നും ഒക്കെ ഉള്ള കാഴ്ചപ്പാടുകൾ തീർച്ചയായിട്ടും ഇവിടെ നിലനിൽക്കുമ്പോൾ ഈ സൂക്ഷ്മമായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ച്, ചില തലങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്തത്? നമ്മുടെ കാഴ്ചയുടെ വൈകല്യം, അവിടെ നമ്മുടെ യുക്തി ഒരുപക്ഷെ അങ്ങോട്ട് എത്തുന്നുണ്ടാവില്ല. പല പല കാരണങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഇരുൾ മൂടിയ ലോകത്ത് കിടന്ന് വേകുക, അത് ഇരുൾ മൂടിയ ലോകമെന്ന് പറയുന്നത് അജ്ഞാനമാണ്. അപ്പോൾ സൂക്ഷ്മലോകമായാലും ശരി, നമ്മുടെ ഈ ലോകമായാലും ശരി, ഇവിടെ അറിവില്ലായ്മയിൽ നിന്നാണ് നമ്മളിവിടെ കിടന്ന് വേകുന്നത്. അങ്ങനെ ഇതൊരു ഉരുകലാണ്, വേദനയാണ് എന്ന് തിരിച്ചറിവ് പോലും തന്നെ എന്താണ്, ഒരു വലിയ പുണ്യം കൊണ്ട് സംഭവിക്കുന്ന ആ തിരിച്ചറിയൽ ഇല്ലാതെ ആണ് 99% ആളുകൾ ഈ ലോകത്ത് ജീവിക്കുന്നത്. അവരെന്തുകൊണ്ടത് മനസ്സിലാക്കില്ല എന്ന് ചോദിച്ചാൽ, ഓരോരുത്തരുടെയും സംസ്കാരം, ഓരോരുത്തരുടെയും അറിവ് അവർ സമ്പാദിച്ചത്, അതിന് അവരുപയോഗിക്കുന്ന ബുദ്ധി, അതിൻ്റെ സൂക്ഷ്മത, അതിൻ്റെ തെളിച്ചം, മുൻവിധികൾ, ഒരുപാടൊരുപാട് കാരണങ്ങൾ അതിൻ്റെ പുറകിലുണ്ട്. ഇപ്പോൾ ഏറ്റവും നമുക്ക് അടുത്തറിയാവുന്ന, ഇന്ന് നമ്മൾ ഓരോരുത്തർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ കൊറോണ വൈറസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 1.5 വർഷമായിട്ട് നമ്മളെല്ലാം അനുഭവിക്കുന്നതാണ്, ലോകം അനുഭവിക്കുന്നതാണ്. ഇവിടെ ഗവൺമെൻറ് നിയമങ്ങൾ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഓരോരോ കാര്യങ്ങളിവിടെ പറയുന്നുണ്ട്. ആദ്യമൊക്കെ ജനങ്ങൾക്ക് ഭയമായിരുന്നു, ആർക്കെങ്കിലും ഒരാൾക്ക് കൊറോണ പെട്ടു എന്നറിഞ്ഞാൽ അവനെ പേപ്പട്ടിയെ കാണുന്ന പോലെ കണ്ടുകൊണ്ടിരുന്നൊരു സമയം. അത്രമാത്രം നമ്മൾ ആളുകളെ ഭയപ്പെടുത്തിയിരുന്നു, ആ അസുഖത്തിൻ്റെ ഭീകരത. അങ്ങനെ കുറേ നാളുകൾ ആളുകൾ ഭയന്നിരുന്നു. പിന്നീട് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇതിനൊരു വാക്സിൻ കണ്ടെത്തി, അതിൻ്റെ ഒരു ഇത് വന്നതോടുകൂടി ആ ഭയമൊക്കെ നമുക്ക് മാറി. പക്ഷേ ഈ അസുഖം ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റാൻ പറ്റിയിട്ടില്ല. ഈ ലോകത്ത് എല്ലാ രാജ്യത്തും ഇതുണ്ട്. നമ്മൾക്ക് ഇത്രയും ബുദ്ധിയും അറിവും പഠിപ്പുമൊക്കെ ഉണ്ടായിട്ടും ഇതിനെ തടയുവാനായിട്ട് ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർ ചില നിർദ്ദേശങ്ങൾ പറഞ്ഞു. പക്ഷേ അതൊക്കെ നമ്മൾ കാറ്റിൽ പറത്തിക്കൊണ്ട് നമ്മളിങ്ങനെ സഞ്ചരിക്കുക. നമ്മൾ പറയുന്നു ഇത് നമ്മളോടൊപ്പം ഉണ്ടാവും. ശരിയാണ്, നമ്മളോടൊപ്പം ഉണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ ശ്രദ്ധ ഇല്ലാതെ പോകുമ്പോഴോ ഈ ദുഃഖങ്ങളെല്ലാം ചേർന്ന് വരുമ്പോൾ അതൊരു നരകമാണ്. അറിവ്, നമുക്കറിവുണ്ട്, ആ അറിവിനെ ശരിയായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ വരുമ്പോൾ
നമ്മുടെ പ്രവൃത്തിയിൽ നിന്ന് സംഭവിക്കുന്നത് നരകയാതനയാണ്. അപ്പോൾ വേറൊരു സൂക്ഷ്മമായിട്ടുള്ള ഒരു നരകത്തെക്കുറിച്ച്, ആ ലോകത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമില്ല. ഇത് തന്നെ വലിയൊരു നരകത്തിൽ നമ്മൾ കിടക്കുക. നമ്മളെല്ലാവരും മാസ്കൊക്കെ ധരിച്ച് പോകുന്നുണ്ട്. പക്ഷേ എത്രയോ വലിയ ജനക്കൂട്ടം കഴിഞ്ഞ ഇടയ്ക്ക് നമ്മുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുണ്ടായി. വിവാഹങ്ങൾക്ക് എത്രയോ വരുന്നു. എല്ലാ സ്ഥലത്തും നമ്മൾ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്? അപ്പോൾ അറിവ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, തിരിച്ചറിവുണ്ടാകണം. ആ തിരിച്ചറിവിൻ്റെ അഭാവമാണ് ഒരു ഇവിടെ കിടന്ന് നമ്മൾ വേകുന്നത്. ഇരുൾ കടലിൽ വീണ് വേകുകയാണ്. നമ്മുടെ ഈ അജ്ഞാനത്തിൽ, ഈ അറിവില്ലായ്മയിൽ, ഈ മായയിൽ കിടന്ന് വെന്ത് ഉരുകി പോവുകയാണ്. ആകുലമുണ്ടാവാം. അപ്പോൾ അതിൻ്റെ ആകുലതകൾ, യാതനകൾ നമ്മൾ സഹിക്കേണ്ടി വരികയാണ്. ഇത്രയൊക്കെ ആകുലതകൾ, ദുഃഖം ഒക്കെ നമ്മൾക്ക് ഉണ്ടായിട്ടും നമുക്ക് തിരിച്ചറിവില്ല എന്നുള്ളത് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമ്മെ അത്ഭുതപ്പെടുത്തുക. ഈ ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ലോകത്ത് നമുക്ക് കാണാൻ പറ്റൂ. ഈ ജീവിതത്തെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഈ മനോഹരമായിട്ടുള്ള മായ കൊണ്ട് കാണപ്പെടുന്നതാണെങ്കിൽ പോലും ഈ മനോഹരമായിട്ടുള്ള ഈ ലോകത്തെ നമുക്ക് ആസ്വദിക്കണമെങ്കിൽ, അതിനെ അനുഭവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചറിവുണ്ടാകണം. അപ്പോൾ ഇവിടെ ഗുരു ഈ ഇരുളിനെ കുറിച്ച് പറയുമ്പോൾ ആത്മീയമായിട്ടുള്ള തലത്തിൽ ബാധിച്ചിട്ടുള്ള മായ മാത്രമല്ല, ആ മായയുടെ ഉൽപ്പന്നങ്ങളായിട്ടുള്ള ഇപ്പൊ നമ്മൾ ഈ അനുഭവിക്കുന്ന കാര്യങ്ങളെല്ലാം അത് ചേർത്ത് വരുന്നതാണ്. അതുകൊണ്ട് അദ്വൈത വേദാന്തം ഒരിക്കലും ഈ ദൈനംദിന ജീവിതത്തിൽ നിന്നും ഒളിച്ചോടി പറയുന്ന കാര്യങ്ങളല്ല. ഈ ദൈനംദിന ജീവിതം എങ്ങനെ സുഗമമാക്കാം എന്ന് ഉപദേശിക്കുന്ന ഒന്നാണ്. പക്ഷേ ആളുകളുടെയൊക്കെ ഒരു വിചാരം, ഇത് ഏതോ ഒരു സാങ്കല്പിക ലോകത്ത് പറയുന്ന അറിവാണ്. സാങ്കല്പിക ലോകത്തുള്ള അറിവല്ല, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന അറിവാണ്. ആ അറിവിൻ്റെ അഭാവമാണ് എന്ത് സംഭവിക്കുന്നത്? ഈ ഏഴയായിട്ടുള്ള ഇവനെന്നും ഇതിനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കി ആ ഭഗവത്പാദങ്ങളിൽ ശരണം പ്രാപിച്ചില്ലെങ്കിൽ എന്നും ഇവിടെ കിടന്ന്, ഇവൻ എന്ന് പറയുമ്പോൾ ഒരാൾ മാത്രമല്ല, നമ്മൾ ഓരോരുത്തരുമാണ്, ഈ അജ്ഞാനമാകുന്ന, ഈ സംസാര ദുഃഖമാകുന്ന കടലിൽ വെന്ത് ഉരുകി ആകുലതകൾ കൊണ്ട് മരിച്ചു പോകും. അത് ആ ദുഃഖം നമുക്കൊരിക്കലും താങ്ങാൻ പറ്റുന്ന ഒന്നല്ല. അത് ഇന്ന് പറയണോ? ഇതൊക്കെ ഞാൻ നിന്നോട് പറയേണ്ട ആവശ്യമുണ്ടോ? ഞാൻ അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? പരിപൂർണമായിട്ട് ഞാൻ അങ്ങയുടെ പാദപത്മങ്ങളിൽ എന്നെ സമർപ്പിച്ചത്. ഈ ദുഃഖങ്ങളെക്കുറിച്ചൊക്കെ ഓർമ്മ വരുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ ദുഃഖങ്ങളെക്കുറിച്ചുള്ള ആവലാതിയാണ് എന്നെ നിന്റെ പാദപത്മങ്ങളിൽ സമർപ്പിക്കുവാനായിട്ട് കരുത്തുള്ളവനാക്കിയത് എന്ന് പറയാണ്. അപ്പോൾ ഈ ആകുലതകളെക്കുറിച്ചൊന്നും നിന്നോട് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ എന്തിനാണ് അത് പറഞ്ഞത്? ഞാനൊരു അല്പപ്രാണിയാണെങ്കിലും എൻ്റെ അറിവിൻ്റെ പരിമിതിയിൽ മനസ്സിലാക്കിയ സത്യത്തെ നിന്നോട് പറയുക. നിനക്ക് മാത്രമേ അതിനെ പരിഹരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ആ ഒരു തലത്തിലേക്ക്, അപ്പോൾ ഒരു മതം അനുശാസിക്കുന്ന ഒരു നരകത്തെക്കുറിച്ചല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ വേറെ മതവുമായിട്ട് ബന്ധമൊന്നുമില്ല. അതുകൊണ്ട് ഇതൊരു സാങ്കല്പികമായിട്ടുള്ള സംഭവമല്ല. ഈ ഇവിടെ കിടന്ന് ഈ കൂരിരുളിൽ കിടന്ന് നരകയാതന അനുഭവിക്കാതിരിക്കണമെങ്കിൽ
തീർച്ചയായിട്ടും അറിവുണ്ടാകണം. നിന്റെ പാദപത്മങ്ങളിൽ പരിപൂർണമായിട്ടുള്ള സമർപ്പണം, ശ്രദ്ധ, ഇതുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. അതൊന്നും എടുത്തു പറയേണ്ട കാര്യമില്ല. നീ എന്നെ അനുഗ്രഹിക്കണം. നിന്റെ പാദപത്മങ്ങൾ എനിക്കെന്നും കപ്പലായിട്ട് ഉണ്ടാകണം എന്ന് പറയണം. ഇനിയോ അടുത്ത ശ്ലോകത്തിലൂടെ ഗുരു എന്താ പറയാൻ ശ്രമിക്കുന്നത്? പറയണമെന്നില്ലല്ലോ അറിവാ മടിയൻ മുടിക്ക് ചൂടണമേ, അറിവറ്റൊന്നായി വരുമെന്നറിയാം അറിയാതൊന്നായിരുന്നു വേദിയനെ. അപ്പൊ അറിവാം അടി, ശുദ്ധ ജ്ഞാന സ്വരൂപമായിട്ടുള്ള നിന്റെ അടി, നിന്റെ പാദപത്മം എൻ മുടിക്ക് ചൂടണമേ. വീണ്ടും പറയുകയാണ്, എൻ മുടിക്ക്, എൻ്റെ ശിരസിൽ ചൂടണമേ. എനിക്ക് ചൂടാൻ പറ്റണം. കാരണം എങ്ങനെയാണ്, നിന്റെ പാദപത്മങ്ങൾ എന്ന് പറയുന്നത് അറിവിൻ്റെ കൊടുമുടിയാണ്. അതുകൊണ്ട് അത് എൻ്റെ മൂർധാവിൽ, എൻ്റെ ശിരസിൽ എനിക്ക് ചൂടാനുള്ള അനുഗ്രഹം ഉണ്ടാകണം. പറയണമെന്ന് ഇല്ലല്ലോ, ഇക്കാര്യം ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അറിവറ്റ് നീയാണെങ്കിലോ അറിവിന് വിഷയം ആകാത്തവനാണ്. അത്രയും ആ അറിവിന് വിഷയീഭവിക്കാത്ത ഒന്നാണ് അറിവറ്റ്, ഒന്നായി വരുമെന്ന്. അതുകൊണ്ട് ഇതെല്ലാം ഒന്നായിട്ട് തന്നെ ഇരിക്കും, സംഭവിക്കും എന്ന് അറിയാതെ, ആ സത്യത്തെ തിരിച്ചറിയാതെ ഇരിക്കുകയാണെങ്കിലും ഒന്നായിരുന്നു വേദിയനെ. അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ ഒന്നാണ് എന്ന് ജ്ഞാനസ്വരൂപനായിട്ടുള്ള നീ അറിയണം. അല്ലെങ്കിൽ ആ രീതിയിലാണ് എന്ന് എനിക്ക് തിരിച്ചറിവുണ്ടാകണം. അപ്പൊ ഇവിടെ ഇതൊന്നും ഞാൻ എടുത്ത് പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് ആശ്ചര്യത്തോടു കൂടിയൊക്കെ പറയുകയാണ്. മുൻപ് ആ അറിവില്ലായ്മയുടെ കാര്യവും ഞാൻ പറയണോ? ഇവിടെ ഈ അറിവിൻ്റെ നിറവിലിരുന്നു കൊണ്ടും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് ഞാൻ പറയണോ? അതാണ് പറയണമെന്നില്ലല്ലോ. അപ്പോൾ ഇതൊന്നും ഞാൻ കൃത്യമായിട്ട് പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. എന്തുകൊണ്ടാണ്? എനിക്ക് വേണ്ടുന്നത് ഞാൻ അങ്ങയുടെ പാദപത്മങ്ങളിൽ ശരണാഗതി അടഞ്ഞതിൻ്റെ കാരണം ആ പാദപത്മങ്ങൾ അറിവിൻ്റെ കൊടുമുടികളാണ്, ജ്ഞാനമാണ്. അപ്പോൾ ഋഷിമാരുടെ, ജ്ഞാനികളുടെ പാദം നമ്മൾ നമിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അറിവ് കരസ്ഥമാക്കാൻ, അത് എൻ്റെ ശിരസിൽ ചൂടുക. ഇപ്പം നമ്മൾ ആ പാദങ്ങളിൽ പോയി തലമുട്ടിച്ച് അല്ലെങ്കിൽ നെറ്റിമുട്ടിച്ച് നമ്മൾ നമസ്കരിക്കുമ്പോൾ നമ്മളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം അവിടെ സമർപ്പിച്ച്, കാരണം അത് അഗ്നിയാണ്, ജ്ഞാനാഗ്നി. അപ്പോൾ ആ ജ്ഞാനാഗ്നിയിലേക്ക് നമ്മൾ ലയിപ്പിക്കുമ്പോൾ ആ ജ്ഞാനം നമ്മുടെ ശിരസിലേക്ക്, അതായത് നമ്മുടെ അറിവിൻ്റെ കേന്ദ്രമായിട്ട് നമ്മൾ കാണുന്ന ശിരസ്സാണ് ഏറ്റവും ഉത്തമ അംഗം എന്ന് പറയും. ഉത്തമമായിട്ടുള്ള അംഗം നമ്മൾക്ക് ഈ ആധ്യാത്മികമായിട്ടുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നത്, ആ സാക്ഷാത്കാരം സംഭവിക്കുന്നത് നമ്മളുടെ സഹസ്രാരത്തിലാണ്. പക്ഷേ നമ്മളുടെ ആധുനിക ഉപകരണങ്ങൾ കൊണ്ടൊന്നും കണ്ടെത്താൻ പറ്റില്ല. ഇന്ന് ഒരാളൊരു ചോദ്യം ചോദിച്ചിരുന്നു, മദ്രാസിൽ നിന്നുള്ളതാണ്. അയാൾ ഒരു തമിഴ് ആളാണ്, ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച്, ഗുരുവിനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ്, പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സംശയം, അദ്ദേഹത്തിന് അറിയാൻ വേണ്ടുന്നത് ശ്രീനാരായണ ഗുരുദേവൻ, ഇപ്പോൾ ബുദ്ധന് ഇങ്ങനെ ജ്ഞാനോദയം ലഭിച്ചത്
ഒരു പൗർണമിക്കാന്ന് പറഞ്ഞു, ബുദ്ധ പൗർണമി എന്നൊക്കെ നമ്മളത് ആഘോഷിക്കാറുണ്ട്. അതുപോലെ ശ്രീനാരായണ ഗുരുദേവന് മരുത്വാമലയിൽ ഏത് ദിവസമാണ് ആ ജ്ഞാനോദയം ഉണ്ടായത് എന്ന് ചോദിച്ചു. സ്വാഭാവികമായിട്ടും ബുദ്ധന് ഉണ്ടായ പോലെ, രാമകൃഷ്ണദേവനുണ്ടായ പോലെ ഒരു ദിവസം അങ്ങനെ ഒരു ജ്ഞാനോദയം ഉണ്ടായി എന്ന് നമുക്ക് ഏത് ദിവസം നമ്മൾ പറയും. അപ്പം നമ്മൾ കേട്ടിരിക്കുന്നതൊക്കെ ഇങ്ങനെയാണ്, ബുദ്ധന് ജ്ഞാനോദയം ലഭിച്ചത് ഒരു പൗർണമി നാളിലാണ്. പക്ഷെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളത് പറയുന്നത്? ആ ഒരു നാളിൽ മാത്രമാണോ ബുദ്ധൻ തപസ് ചെയ്തത്? ആ ഒരു നാളിലാണോ ഈ പ്രക്രിയകളെല്ലാം പൂർണ്ണമായത്? ഒരിക്കലുമല്ല. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതൊരു അതിശയോക്തിപരമായിട്ടുള്ളൊരു പറച്ചിലാണ്. ശ്രീനാരായണ ഗുരുദേവനും അതുകൊണ്ട് ഇന്ന ദിവസമാണ് സാക്ഷാത്കാരം നേടിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സാക്ഷാത്കാരം നേടി, അതിനിടയ്ക്ക് സംഭവിച്ചു. അതെപ്രകാരമാണ് നമ്മൾ ശ്രദ്ധിച്ചാലറിയാം. നമ്മൾ ഒരു മനോഹരമായിട്ടുള്ള ഒരു റോസാ പുഷ്പത്തെ, റോസാ മുട്ടിനെ നമ്മൾ കാണുന്നു. അത് ചെറിയ മുട്ടായി എത്ര ദിവസങ്ങളെടുത്താണ് അതൊരു വലിയ മുട്ടായി മാറുന്നത്? അതിനുശേഷം ഒരു രാത്രിയോ അല്ലെങ്കിൽ ഒരു പകലോ അല്ലെങ്കിൽ സുപ്രഭാതത്തിലോ ആയിരിക്കാം ഈ റോസ് പൂർണ്ണമായിട്ടും വിരിയുന്നത്. നമ്മൾ ആരും തന്നെ ആ ഒരു മുട്ടുണ്ടായി, അത് വലുതായി, അത് വിരിയുന്ന ആ ഒരു പ്രക്രിയ നമ്മൾ ആരും നോക്കിയിരുന്നിട്ടില്ല. ഒരു സെക്കൻഡിൽ സംഭവിക്കുന്നതല്ല, അത് എത്രയോ ദിവസങ്ങൾ എടുത്താണ് അത്രയ്ക്ക് സൂക്ഷ്മമായിട്ടുള്ള ഒരു വിരിയൽ പ്രക്രിയയാണ് അവിടെ നടക്കുന്നത്. ഒരു താമര വിരിയുന്നത് അതുപോലെയാണ്. അതുകൊണ്ട് ഇന്ന സമയത്താണ് അത് വിരിഞ്ഞത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ സാക്ഷാത്കാരം എന്ന് പറയുന്നത് ഇന്ന സമയത്ത് സംഭവിച്ചു, ഒരു പർട്ടിക്കുലറായിട്ടുള്ള സമയത്ത്. പക്ഷെ ആളുകൾക്ക് ഇഷ്ടം ഇന്ന ദിവസം സാക്ഷാത്കാരം കിട്ടി എന്ന് പറയുന്നതിലാണ്. അതങ്ങനെയുള്ളൊരു പ്രോസസ്സല്ല, അത് എത്രയോ ജന്മങ്ങളിലൂടെ അതിനുവേണ്ടി പ്രയത്നിച്ച പ്രയത്നമുണ്ട്. അത് നമ്മൾ തപസ്സെന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ തിരിച്ചറിയുന്നത് ഇങ്ങനെ ഏതെങ്കിലും ഒരു ദിവസം പറഞ്ഞിട്ടായിരിക്കാം. എല്ലാ ദിവസവും ധ്യാനിക്കുമ്പോൾ പല പല ദർശനങ്ങൾ ഉണ്ടാകുന്ന ആളുകളുണ്ട്. അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. പരിപൂർണമായിട്ട് തൻ്റെ സ്വരൂപം ഇതാണ് എന്ന് തിരിച്ചറിഞ്ഞ ആ ഒരു നിമിഷം, അതിനുവേണ്ടി എത്രയോ ജന്മങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കിട്ടിയ ജന്മവും നമ്മൾ അതിനുവേണ്ടി എത്രയോ പരിശ്രമിക്കുന്നുണ്ട്. ചിലര് ചുളുവിൽ പറ്റിച്ചെടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അസാധ്യമായിട്ടുള്ള കാര്യമാണ്. കുണ്ടലിനി യോഗക്കാരൊക്കെ വളരെ എളുപ്പത്തിൽ കുണ്ടലിനി ഉണരൂ എന്നൊക്കെ പറഞ്ഞ ആളുകളെ പറ്റിക്കുന്നു. സഹജയോഗം, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഇവിടെയൊക്കെ കൃത്യമായിട്ട് ഈ ഒരു അറിവിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള തലം അവർക്കറിയില്ല. എത്രയോ വലിയ പണ്ഡിതന്മാർ നമ്മൾ കാണും, സംസ്കൃത പണ്ഡിതന്മാർ, വ്യാകരണത്തിൽ അഗ്രഗണ്യന്മാർ, വാക്കുകളെ പിടിച്ച് ഓരോ അക്ഷരത്തെ വിശകലനം ചെയ്യുന്നവർ. പക്ഷെ അവരിൽ ആരിലും ഈ ഒരു പ്രക്രിയ നമ്മൾ കണ്ടിട്ടില്ല. ഈ ഒരു ബ്ലൂമിങ് അല്ലെ, ഒരു സാക്ഷാത്കാരം നമ്മൾ കാണുന്നില്ല. അപ്പോൾ ഒരു സെക്കൻഡിൽ സംഭവിച്ചതല്ല സാക്ഷാത്കാരം. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറയുകയായിരുന്നു, അത് നമുക്ക് ആർക്കും അങ്ങനെ പറയാൻ പറ്റില്ല. പിന്നെ താൽക്കാലികമായിട്ട് ഇന്നൊരു ദിവസമാണ് അത് സംഭവിച്ചത് എന്നൊക്കെ പറയാം. പുറത്ത് നിൽക്കുന്നവന് ഇതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ. ആ പ്രക്രിയ നടന്നവൻ ഇപ്പം എൻ്റെ ഹൃദയത്തിലാണ്, എൻ്റെ തലച്ചോറിലാണ് അത് നടന്നതെങ്കിൽ
എനിക്ക് മാത്രം തിരിച്ചറിയാൻ പറ്റും. പിന്നെ അതേപോലെ പ്രയത്നിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും തിരിച്ചറിയാൻ പറ്റും. പക്ഷേ സാക്ഷാത്കാരം പരിപൂർണമായി സംഭവിച്ചത് ആർക്കാണോ അവന് മാത്രമേ അതിൻ്റെ ആ ഒരു അനുഭൂതി നിർവൃതി ലഭിക്കൂ. തീർച്ചയായിട്ടും ഈ ഒരു ജ്ഞാനത്തിൻ്റെ ഉറവിടം അല്ലെങ്കിൽ ജ്ഞാനത്തിൻ്റെ നിറവ് സംഭവിക്കുന്നത് ഓരോ മനുഷ്യൻ്റെയും തലച്ചോറിലാണ്. ഇപ്പോൾ ഹൃദയത്തിൽ ആണ് ഈശ്വരൻ വസിക്കുന്നത് എന്നുള്ള അറിവ്, അത് ബുദ്ധിയുടെ ആ ഒരു ജ്ഞാനത്തിൻ്റെ തെളിച്ചവും ഉറപ്പും ഒക്കെ ഉണ്ടാക്കുന്നതിന് ബുദ്ധിയും ആവശ്യമാണ്. ഈ ചീത്തയായിട്ടുള്ള ആവശ്യമില്ലാത്തതിനെയൊക്കെ ഒഴിവാക്കി പോകാൻ. അപ്പം അത് കൊണ്ട് തന്നെ സാക്ഷാത്കാരം എന്നുള്ളത്, ഈ ജ്ഞാനം എന്നുള്ളത് ഒരു രീതിയിൽ പറഞ്ഞാൽ അതിസങ്കീർണമായിട്ടുള്ള ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് എന്ന് തിരിച്ചറിയണം. തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ ബാക്കി നമുക്ക് നാളെ നോക്കാം. ഇതിന്ന് ഒന്നും നമുക്ക് തീരില്ല, നമ്മുടെ സമയമൊക്കെ ഏകദേശമായി. അപ്പം നിങ്ങളെല്ലാം അതിനെക്കുറിച്ച് കൂടുതൽ ഒന്ന് ചിന്തിച്ച് നോക്കുക. ചിന്തിച്ചിട്ടില്ല എങ്കിൽ അറിയുന്ന ആ ഒരു പരിമിതിയിൽ നിന്ന് ചിന്തിച്ചാൽ മതി. അതിനുവേണ്ടി ഒരുപാട് തല പകഞ്ഞ് ഒന്നും പോകേണ്ട ആവശ്യമില്ല. വളരെ സാവധാനത്തിൽ ശാന്തമായിട്ട് നിങ്ങളുടെ ധ്യാന പ്രക്രിയയിൽ ഇതിനെ കൂടി ഒന്ന് ചേർത്ത് വെച്ച് ഒന്ന് ധ്യാനിച്ച് നോക്കുക. എല്ലാ മുൻവിധികളെയും മാറ്റി നിർത്തുക. ഒരു താമര വിരിയുന്നതും ഒരു മനോഹരമായിട്ടുള്ള റോസാ പുഷ്പം വിരിയുന്നതും ഒക്കെ നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക. സങ്കല്പം വേണ്ട, നേരെ നിങ്ങൾക്ക് കാണാവുന്നേ ഉള്ളൂ. നിങ്ങളുടെ ഒബ്സർവേഷൻ, നിങ്ങളുടെ നിരീക്ഷണം, നിങ്ങളുടെ ക്ഷമ ഒക്കെ അതിനാവശ്യമാണ്. നോക്കാം. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിദ് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.